സി പി എമ്മിലുള്ള മുഴുവൻ നേതാക്കളും എനിക്കെതിരാണ്. അവർ എല്ലാവരും കൂടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് എന്ന് ഞാൻ ആരോപിക്കില്ല. കാര്യങ്ങളറിയാവുന്ന ധാരാളം നേതാക്കളുണ്ട്. ചില ആളുകൾക്ക് ഈ സീറ്റ് കൈവശപ്പെടുത്താൻ വേണ്ടി, കളമശ്ശേരി കൈവശപ്പെടുത്താൻ വേണ്ടി, ഇപ്പോൾ തന്നെ എനിക്ക് സുഖമില്ലാതിരുന്നു വന്നു എന്നുള്ളൊരു സത്യമാണെങ്കിലും ഞാൻ മത്സരിച്ചില്ലല്ലോ. കളമശ്ശേരിയിലെ രാഷ്ട്രീയമാണോ ഈ കേസിൻ്റെ പുറകിൽ എന്നാണ് പറയുന്നത്? തീർച്ചയായിട്ടും കളമശ്ശേരി സീറ്റ് കൈവശപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതിന് മുമ്പ് കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അന്നത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ഹൈബി ഈഡൻ്റെ പാർലമെൻറ്റ് നിയോജക മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഞാൻ. ഇപ്പോൾ എനിക്കത് പറ്റില്ല. ഏത് അവിടെ പാർലമെൻറ്റ് ഇലക്ഷൻ കമ്മിറ്റിയുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നുകൊണ്ട് അപ്പുറത്തുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണി ചെയ്യുന്ന ആ ജോലി, ഞാൻ വലിയൊരു രാഷ്ട്രീയ നേതാവോ അങ്ങനെയൊന്നുമല്ല, പക്ഷേ 4 പ്രാവശ്യം തുടർച്ചയായി വലിയ ഭൂരിപക്ഷത്തിന് ജനങ്ങൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത ആളാണ്. 2 പ്രാവശ്യം എന്നെ പാർട്ടി മന്ത്രിയാക്കിയത്. എനിക്കത് സാധിക്കില്ല. അത്തരത്തിൽ ഓട്ടുമറച്ച് നൽകാൻ എൽ ഡി എഫ് അങ്ങയോട് ആവശ്യപ്പെട്ടു എന്നാണോ? എൽ ഡി എഫ് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ചില ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് വഴങ്ങാത്തത് കൊണ്ടാണ് കേസ്? തീർച്ചയായിട്ടും. ഇപ്പം കളമശ്ശേരിയിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? അല്ല, അദ്ദേഹമാണല്ലോ ഇതിൻ്റെ ഒരു കിങ് പിൻ. അന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു അദ്ദേഹമായിരുന്നു. തീർച്ചയായിട്ടും. ഈ കളമശ്ശേരി മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പി രാജീവാണ് ഇതിന് പുറകിൽ എന്നാണോ അങ്ങ് കൃത്യമായി ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. വേറെ സ്വാഭാവികമായിട്ടും ഞാനൊരു ദൗത്യവുമായി മുന്നിട്ടിറങ്ങുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട്, നേതാക്കളുണ്ടാവും, എന്നോട് യോജിക്കുന്ന കുറച്ച് പാർട്ടിയുടെ ആളുകളുണ്ടാവും, അവരൊക്കെ എന്നെ സഹായിക്കും. അതേപോലെ അദ്ദേഹത്തെയും ഒരു ചെറിയ സംഘം സഹായിക്കുന്നുണ്ട്. സി പി എം മുഴുവനായിട്ട് അങ്ങനെ എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ പി രാജുവിനോടൊപ്പം നിൽക്കുന്ന ആരാണ് അങ്ങനെയെങ്കിൽ? ഞാനങ്ങനെ വ്യക്തിപരമായി ഇനി ആളുകളുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സി പി എമ്മിലുള്ളവർക്കും അറിയാം, മറ്റുള്ളവർക്കൊക്കെ അറിയാം. എന്നെ ബലിയാടാക്കാൻ, എന്നെ വേട്ടയാടാൻ ഒരാസൂത്രിതമായ പദ്ധതി ഉണ്ടായിരുന്നു. അതൊരു ഉദ്യോഗസ്ഥന് മാത്രം ചെയ്യാൻ പറ്റുന്ന പണിയല്ല. പക്ഷേ അങ്ങ് പറയുന്ന പോലെയാണെങ്കിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കളമശ്ശേരിയിൽ മത്സരിക്കുന്ന പി രാജീവിന് അതൊരു പങ്കുണ്ടായി എന്നങ്ങ് പറയുന്നുണ്ട്. പി രാജു മാത്രം വിചാരിച്ചാൽ ഇത് നടക്കുമോ? അതോ സി പി എമ്മിൻ്റെ നേതൃനിരയിലുള്ള മന്ത്രിമാരടക്കം മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കോടുകൂടി അത് നടന്ന അതിൻ്റെ അതിൻ്റെ ഒരു നാൾ വഴി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്കിത് ഇത്തരത്തിലുള്ള ഗൂഢാലോചനയൊന്നും ഒരു പിടിയില്ലാത്ത സാധാരണ രാഷ്ട്രീയക്കാരാണ്. അതിൻ്റെ നാൾ വഴി പരിശോധിക്കുമ്പോഴേ ഈ പാലത്തിൻ്റെ വെണ്ടർ ലെറ്റർ കൊടുക്കുന്നു, അത് സ്വീകരിക്കുന്നില്ല, പിന്നെയും ലെറ്റർ കൊടുക്കുന്നു, സ്വീകരിക്കുന്നില്ല, പിന്നെ അടച്ച് ഇട്ട് തരണമെന്ന് പറയുന്നു, സ്വീകരിക്കുന്നില്ല, പിന്നെ ഗവൺമെൻറ് തന്നെ ഇതടക്കുന്നു. അങ്ങ് തന്നെ പറഞ്ഞു ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ മത്സരരംഗത്തുണ്ടാകില്ല എന്ന് പാർട്ടിയോടും പറഞ്ഞിരുന്നുവെന്ന്. പക്ഷേ അതോടൊപ്പം പറയുന്നുണ്ട് ഈ പാലാരിവട്ടം പാലം അടക്കമുള്ള കേസുകൾ ചർച്ചയാവാതിരിക്കാനായി കോൺഗ്രസും അത് ആഗ്രഹിച്ചിരുന്നു. ഇബ്രാഹിം കുഞ്ഞിത്തവണ മത്സരിക്കേണ്ടതില്ല, അത്തരമൊരു സന്ദേശം ലീഗ് നേതൃത്വത്തിന് കോൺഗ്രസിൽ നിന്ന് പോയിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അത് ശരിയല്ല. അതേസമയത്ത് ഒരു കാഷ്വൽ ഡിസ്കഷനിലൊക്കെ ഇതങ്ങനെ ആവോ എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടാകാം. ഒരു രീതിയിലും കോൺഗ്രസ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ കേസുള്ള നമ്മളിപ്പോൾ ഇന്ന് മുതലാണ് ഉള്ള കേസുകളുടെ ഡിക്ലറേഷൻ ന്യൂസ് പേപ്പറിൽ വരാൻ പോകുന്നത്. കേസില്ലാത്ത ആരോ ഉള്ളത്? ഞാൻ ആളുകളുടെ പേര് പറയുന്നില്ല,
ഞാൻ പറഞ്ഞ് അവരെ വിഷമിപ്പിക്കണില്ല. നമ്മുടെ ഏറ്റവും ടോപ്പിലുള്ള ആളുകൾ മുതൽ താഴെ തട്ടിലുള്ള ആളുകൾ വരെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ചുരുങ്ങിയത് ഒരു 45 പേരെങ്കിലും കേസുള്ളവരുണ്ട്. ആ കേസിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കേസും കൂടി വന്നതിന് എന്താ കുഴപ്പമുള്ളത്?